ഓൾ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ബ്രെഡും കോഴിമുട്ടയും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല കിട്ടലെന്നൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റുമാണ്. ഇതിനൊപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയും. നമുക്ക് പപ്സ് പോലെയൊക്കെ കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ഒന്നുണ്ടാക്കി നോക്കണം. ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാനായിട്ട് ആദ്യം നമുക്കൊരു പാത്രം സ്റ്റൗമേ വയ്ക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി. അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി നെക്സ്റ്റ് ഇതാ സബോളയാണ്. ഇത് 2 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 3 പച്ചമുളകാട്ടം എടുത്തേക്കുന്നത് ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവട്ടെ. ഇത് ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഇനിയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറി വരുന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബ്രെഡ് ശരിയാക്കാം. ഇനിയിലേക്ക് നമുക്ക് ബ്രെഡ് റെഡിയാക്കണം. അതിന് ഞാൻ 8 ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഈ ബ്രെഡിൻ്റെ അരിവുണ്ടല്ലോ, ഈ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. കത്തി കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ 4 അരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് പിന്നീട് ആവശ്യമാണ്, ഒട്ടിക്കണം അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒട്ടിക്കാൻ പറ്റും. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് വേഗം ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ബ്രെഡൊക്കെ അരിയൊക്കെ റിമൂവ് ചെയ്ത് അതുപോലെ അരി പ്രസ്സും ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ട വേണം. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. 4 മുട്ടയുടെ 2 മുറിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 മുട്ട ഇങ്ങനെ ഞാൻ ഡിവീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒപ്പം 120 ml മിൽക്ക് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ചൊന്നുമല്ല കേട്ടോ, പച്ചപ്പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടർ, എങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങാം. അത് ഞാനൊരു ബ്രെഡ് എടുത്തു. എന്നിട്ട് ഈ ബ്രെഡ് മേലെ ഈ ബട്ടർ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഓരോ ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അളവ് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാ ഇങ്ങനെ വയ്ക്കുന്നു. 1 മുട്ട എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് വീണ്ടും ഒരു ബ്രെഡ് എടുത്തു. അത് മേലെ ഇങ്ങനെ ബട്ടർ തേക്കുന്നു. ബട്ടർ ഓപ്ഷനിലാണ്, വേണ്ടവർ മാത്രം തേച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർ യൂസ് ചെയ്യേണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ സാദാ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ചുമ്മാ വെള്ളത്തിൽ കലക്കിയെടുത്തേക്കാണ്. ആ മൈദ 4 അരിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിനാണ് ഞാനിവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് ഒട്ടിക്കഴിഞ്ഞു കണ്ടോ, ഇങ്ങനെ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയൊക്കെ വേഗം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ബ്രെഡ് ഒക്കെ
റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഫ്ഡ് ബ്രെഡിൻ്റെ കോട്ടിങ്ങിനായിട്ട് നമുക്കൊരു മുട്ട വേണം. ഇതപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 120 ml മിൽക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി, പിന്നെ 1/2 teaspoon പഞ്ചസാര. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുക്കാം, ആദ്യമേ ഇത് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ മിശ്രണം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക ഓരോ ബ്രെഡുമേ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം വേഗം കോട്ട് ചെയ്തെടുക്കാം. വീണ്ടും ഒരു പാത്രം വയ്ക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, വളരെ കുറച്ച് മതി, 1 teaspoon അല്ലെങ്കിൽ 1 tablespoon, അതിൽ കൂടുതൽ വേണ്ട. അതുപോലെ വളരെ കുറച്ച് ബട്ടറും ഇടുക, ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ മുട്ടയൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കാം കേട്ടോ. അപ്പുറപ്പുറം ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതാക്കിയെടുക്കുന്നത്. ഇതായി കഴിഞ്ഞു, നമുക്കിനി ബാക്കിയുള്ളതും അതുപോലെ വേഗം ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.